സി പി എമ്മിൽ രക്തസാക്ഷികളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ രക്തസാക്ഷികളുടെ അവരുടെ ഓർമ്മകൾക്ക് ഏറ്റവും ഉജ്ജ്വലപരമായ രീതിയിൽ അതിൻ്റേതായ ഇടപെടലുകൾ ഉണ്ടാവുക ഈ രീതിയൊക്കെയാണ് സി പി എമ്മിൻ്റെ അതിൻ്റെ ഏറ്റവും ചരിത്രവും അല്ലെങ്കിൽ വർത്തമാനവും ഭാവിയും എന്നൊക്കെ പറഞ്ഞത് അഭിമാന മുഹൂർത്തങ്ങളിൽ നിൽക്കുന്നത് അവിടേക്ക് ചോദ്യചിഹ്നമാകുന്ന തരത്തിലേക്കാണ് അടുത്തിടെ ഉണ്ടായ സംഭവ കൊണ്ടുപോകുന്നത് സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടറി സെക്രട്ടേറിയറ്റിലും അടക്കം വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് ചർച്ചകൾക്ക് തുടക്കമിടുന്നു അത് എറണാകുളത്ത് മാത്രമല്ല ആലപ്പുഴയിലാകട്ടെ കോട്ടയത്താകട്ടെ ഇടുക്കിയിലാകട്ടെ വയനാട് ഈ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട സി പി എമ്മിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എസ് എഫ് ഐയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഡിവൈഎഫ്ഐയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കല്ല് കല്ലുകടിക്കുന്നു കരടായിരിക്കുന്നു ആ രീതിയിലാണ് വിമർശനങ്ങൾ ശക്തമാകുന്നത് അത് ഫണ്ട് തിരുമറി എന്നുള്ള തലത്തിലേക്കാണ് സാധാരണഗതിയിൽ പാർട്ടി ഫണ്ട് തിരുമറി എന്നുള്ളത് ഇലക്ഷൻ പ്രചാരണവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് നൽകുന്ന തുകയുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ചിലവഴിക്കലുമായി ബന്ധപ്പെട്ടും ഒക്കെയാണ് ആഭ്യന്തര അന്വേഷണങ്ങളൊക്കെ വന്നിട്ടുള്ളത് പക്ഷേ രക്തസാക്ഷിക്കുടെ ഫണ്ട് തിരുമറിയെക്കുറിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരാതി പോകുന്ന തരത്തിൽ വിമർശനം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റുമായിട്ട് ബന്ധപ്പെട്ടും എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടും ഉയർന്നു വരുന്നു ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഭരണപരിഷ്കാര കമ്മീഷന്റെ നേതൃസ്ഥാനത്തുള്ള വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം ആ രീതിയിലല്ല അറിയപ്പെടേണ്ടത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇത്തരത്തിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ തിന്മകളെ പാർട്ടിക്കുള്ളിഞ്ഞ തിന്മകളെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു ഇടമായി വി എസ് പ്രസക്തി വർധിച്ചു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ടാണ് കഴിഞ്ഞ ദിവസം വി എസ് അച്യുതാനന്ദനെ കണ്ട് പരാതി പറഞ്ഞിരിക്കുന്ന സി പി എമ്മിലെ ഒരു വിഭാഗം അത് പിണറായി പക്ഷത്തിന് നേർക്ക് വിരൽ ചൂണ്ടുന്ന കടുത്ത വിമർശനത്തിന്റെ സൂചകങ്ങളായി കാണുകയാണ് കാരണം വി കേന്ദ്രത്തിലേക്ക് ഇടപെടൽ നടത്തുന്ന തരത്തിൽ വി എസിന്റെ പ്രസ്താവന അടക്കം ഇക്കാര്യത്തിൽ ഉണ്ടാകും വരും ദിവസങ്ങളിൽ എന്ന സൂചനയാണ് നൽകുന്നത് അഭിമന്യു മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിന്റെ കുടുംബരക്ഷാർത്ഥം സ്വരൂപിച്ച ഫണ്ട് ആ ഫണ്ട് എവിടെ എന്നുള്ളതാണ് വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ചും രണ്ടു നേതാക്കളുടെ പിണറായി വിജയൻ മന്ത്രിസഭയിലുള്ള രണ്ട് നേതാക്കളുടെ അധികാര വടം വടംവലിയോ ഈഗോ ക്ലാഷുകളായിട്ടോ ഇതേ വിഷയം ആലപ്പുഴയിൽ മാറുന്നു എന്ന സൂചനകളും വരുന്നുണ്ട് ആലപ്പുഴ നമുക്കറിയാം വി എസിന്റെ തട്ടകവും കൂടിയാണ് ഇതൊക്കെയാണ് സി പി എമ്മിൽ രൂപപ്പെടുന്നത് ആന്തൂർ വിഷയം സി പി എമ്മിനെ നിർത്തിപ്പൊരിക്കുകയാണ് അതിൽ എം എം വി ഗോവിന്ദൻ എവിടെ നിൽക്കുന്നു പി ജയരാജൻ എവിടെ നിൽക്കുന്നു കൊടി സുനിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നീക്കങ്ങൾ ഋഷിരാജ് സിംഗിനെ പുറത്ത് വിട്ടുകൊണ്ട് നടത്തുന്ന നീക്കങ്ങൾ ഇതൊക്കെ വലിയ ചർച്ചയാകുമ്പോൾ ഇതേ രീതിയിൽ ഉയർന്നു കേൾക്കുന്ന ഉയർന്നു വരുന്ന ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും പിണറായി വിജയൻ സർക്കാരിലെ രണ്ട് മന്ത്രിമാർ മുഖാമുഖം നിൽക്കുന്ന ഒരു വിഷയം രണ്ടു പേരും പരസ്പരം പാരപണിയുന്ന തരത്തിലേക്ക് വളർന്നു വികസിക്കുന്ന ഈ വിഷയം അഭിമന്യുവിന്റെ കുടുംബ സംരക്ഷണാർത്ഥം സ്വരൂപിച്ച ഫണ്ട് തിരിമറി പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർ മുഖാമുഖം നിന്ന് ഏറ്റുമുട്ടുന്നു പരസ്പരം പാരവയ്ക്കുന്നു അത് ജില്ലാ കമ്മിറ്റികളിലേക്ക് വരുന്നു ഇവിടെ ഇതിൽ വിഭാഗങ്ങളുടെയൊക്കെ ആവശ്യം വി എസിന്റെ പ്രസ്താവന വരണം നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം വി എസിന്റെ ഇടപെടൽ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലേക്ക് ഈ വിഷയത്തിൽ എത്തും അത് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം വന്നിട്ടുള്ള ഇടപെടലുകളിലൊക്കെ വി എസ് നടത്തിയിട്ടുള്ള ക്രിയാത്മക ഇടപെടലിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി ഈ അഭിമന്യു എസ് എഫ് ഐ മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ നേതാവിൻ്റെ കുടുംബസഹായ ഫണ്ട് മാറാൻ പോകുന്നു അതിൽ ഒന്നുകൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട് വി എസുമായി ഏറ്റവും കൂടുതൽ അടുത്തിടപഴകിയിരുന്ന വ്യക്തിയാണ് ബ്രിട്ടോ ബ്രിട്ടോ ആ ബ്രിട്ടോ ബ്രിട്ടോയുടെ കുടുംബം ഇന്ന് എവിടെയാണെന്ന് വരെ ചോദ്യം ഉയരുന്നുണ്ട് ബ്രിട്ടോയുടെ കുടുംബം ഭാര്യയും മകളും ഡൽഹിയിലേക്ക് താമസം സി പി എമ്മിന്റെ അതത് ജില്ലാ കമ്മിറ്റികളുടെ സംരക്ഷണം ഇല്ലാതെ വിമർശനം ഏറ്റുവാങ്ങി മനസ്സുമെടുത്ത് ബ്രിട്ടോയുടെ കുടുംബം ഡൽഹിയിലേക്ക് ദില്ലിയിലേക്ക് താമസം മാറ്റിയിരിക്കുന്നു അവർ വി എസിനെ കണ്ട് സംസാരിച്ചിരിക്കുകയാണ് കാര്യം ബ്രിട്ടോ ഹൃദയത്തിൽ സൂക്ഷിച്ച വ്യക്തിയാണ് അഭിമന്യു ആ ബ്രിട്ടോയുടെ കുടുംബത്തിന്റെ കത്ത് വി എസിന് ലഭിച്ചു എന്ന സൂചനകളും വരുന്നുണ്ട് കാരണം അഭിമന്യു അത്രമാത്രം അടുത്തായിരുന്നു ഈ ബ്രിട്ടോയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നത് സി പി എം സി പി എമ്മും എസ് എഫ് ഐ അടക്കമുള്ള അനുബന്ധ സംഘടനകളും കൂടി ചേർന്ന് നാല് കോടി രൂപയിലധികം ഫണ്ട് ശേഖരിച്ചിരുന്നു എന്നാണ് ഈ നാല് കോടി രൂപയിൽ വെറും മുക്കാൽ ലക്ഷം രൂപ പോലും ഈ കുടുംബത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടില്ല എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഈ കുടുംബത്തിനായി ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത് ബാക്കിയുള്ള കണക്കുകളെ സംബന്ധിച്ചാണ് ഇപ്പോൾ തർക്കം ഉയരുന്നത് കടിപിടി കൂടുന്നത് പരസ്പരം പാരപണിയൽ നടക്കുന്നത് ബാക്കി തുക എവിടെ പോയി അപ്പോൾ കണക്ക് ചോദിക്കുന്നവരോട് മറുപക്ഷം പറയുന്നത് വിവിധ പദ്ധതികൾക്കായി മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് എന്താണ് നിങ്ങളുടെ വിവിധ പദ്ധതി ചോദ്യത്തിന് ഉത്തരമില്ല ഏതൊക്കെ പദ്ധതിയിൽ നിങ്ങൾ തുക വിന്യസിച്ചു അതിന് ഉത്തരമില്ല ഏതൊക്കെ പദ്ധതികൾ നിങ്ങൾ നടപ്പിലാക്കി അതിന് ഉത്തരമില്ല അതോടൊപ്പം തന്നെ അഭിമന്യുവിൻ്റെ കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചോ എപ്പോഴും തീവ്ര മുസ്ലിം പക്ഷ സംഘടനകൾ മുസ്ലിം ആശയങ്ങൾ നിലനിൽക്കുന്ന സംഘടനകളാണ് അഭിമന്യു എന്ന എസ് എഫ് ഐ നേതാവിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ എന്ന ആക്ഷേപം സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുമ്പോൾ അത്തരം സംഘടനാ നേതാക്കൾക്ക് കീഴ്പ്പെട്ട് സി പി എം നേതാക്കൾ പ്രവർത്തിക്കുന്നു എന്നുള്ള വിമർശനം എസ് എഫ് ഐക്കുള്ളിൽ നിന്നും ഡിവൈഎഫ്ഐക്കുള്ളിൽ നിന്നും ഉയരുന്നുണ്ട് അപ്പോൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി കേന്ദ്രീകരിച്ചും എറണാകുളം ജില്ലാ കമ്മിറ്റി കേന്ദ്രീകരിച്ചും അത് വളർന്ന് വികസിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും സംസ്ഥാന കമ്മിറ്റിയിലേക്കും എത്തുമ്പോൾ വി എസ് ഇടപെടൽ ഉണ്ടാകുന്നു കേന്ദ്ര നേതൃത്വത്തെ ഇടപെടിക്കുന്നു അവിടെ അഭിമന്യുവിന്റെ രക്തസാക്ഷി ഫണ്ട് അഭിമന്യുവിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി സ്വീകരിച്ച നാലു കോടിയോളം രൂപ എവിടെ പോയി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് കുടുംബത്തിന് നൽകിയിട്ടുള്ളത് ബാക്കി നാലു കോടിയിൽ എഴുപത്തിരണ്ടും ലക്ഷം പോയാൽ ബാക്കി കോടികളുടെ കണക്കെവിടെ എന്നുള്ളതിന് മറുപടി പറയേണ്ടി വരും പിണറായി വിജയൻ സർക്കാരിലെ രണ്ട് മന്ത്രിമാർ മുഖാമുഖം നിന്ന് പടവെട്ടുന്നു എന്നുള്ളതും കൂടി ചേർത്തുവെക്കേണ്ടതുണ്ട് അതോടൊപ്പം ഇതിൻ്റെ കൊലപാതകികളെ കൃത്യമായി നിയമത്തിനും മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചോ അന്വേഷണം മരവിപ്പിച്ചു എന്ന വിമർശനവും എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ഇടങ്ങളിൽ ശക്തമാവുകയാണ് അപ്പോൾ സി പി എമ്മിനെ പോലൊരു സംഘടന അതിൻ്റെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ രക്തസാക്ഷിത്വം സംബന്ധിച്ച് ആ രക്തസാക്ഷിത്വത്തിന് പ്രതികളെ കണ്ടുപിടിക്കാതിരിക്കുക ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയം പ്രതികളുടെ കാര്യത്തിൽ നടക്കുന്നതോടൊപ്പം തന്നെ നാലു കോടി അടുപ്പിച്ച് രൂപ വഴിമാറ്റി ചിലവഴിച്ചതിൻ്റെ കണക്ക് ചോദിക്കുന്നു എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും സി പി എമ്മിലെയും വലിയൊരു വിഭാഗം ആ കണക്കുകൾക്ക് മുന്നിൽ വിമർശനം തുക വെട്ടലിൻ്റെ തുക വഴിമാറി ചെലവഴിക്കലിൻ്റെ അതും രക്തസാക്ഷി ഫണ്ട് രക്തസാക്ഷി കുടുംബക്ഷേമ ഫണ്ട് വെട്ടിമാറ്റുന്നതിൻ്റെ അഴിമതിയുടെ ചിത്രം പാർട്ടി തല അഴിമതിയുടെ ചിത്രവും കൂടി ഇക്കാര്യത്തിൽ കൊണ്ടുവരുന്നുണ്ട് ഒരു അന്വേഷണ കമ്മീഷൻ പാർട്ടിയുടെ ആഭ്യന്തര അന്വേഷണ കമ്മീഷൻ ഇപ്പോൾ പി കെ ശശിക്കെതിരെ ലൈംഗിക അപവാദം ഉണ്ടായി മറ്റു പലർക്കെതിരെയും ലൈംഗിക അപവാദം ഉണ്ടാകുമ്പോൾ പാർട്ടി തല അന്വേഷണ കമ്മീഷൻ വെക്കുന്നതുപോലെ അഭിമന്യുവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രക്തസാക്ഷിത്വ ഫണ്ട് അട്ടിമറിച്ചതിനെ കുറിച്ച് പാർട്ടിയുടെ ഒരു ഇന്നർ കമ്മിറ്റിയുടെ ഇൻവെസ്റ്റിഗേഷൻ അത്യന്താപേക്ഷിതമാണ് എന്നുള്ള പ്രസ്താവന സാക്ഷാൽ വി എസ് അച്യുതാനന്ദന്റെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന സൂചനയാണ് ലഭിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ